ഹലോ ഗൈസ് ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും സുഖമായി വിശ്വസിക്കുന്നു എല്ലാവരും വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് സലാലയിൽ നമ്മുടെ സലാല ട്രിപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സലാലയിൽ എത്തിയിരിക്കുകയാണ് സലാലയിൽ വാദി ദർബാത്തിനാണ് ഇപ്പം നിൽക്കുന്നത് നല്ല കാറ്റടിക്കുന്നു ഈ വാദി ദർബാറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന വലിയ വലിയ മലകളാണ് കേട്ടോ നോക്ക് വലിയ വലിയ മലകളാണ് നമുക്ക് ഈ വാദി ദർബാറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത് നല്ല ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ കുറച്ച് ചുരം പോലെയുള്ള സ്ഥലങ്ങൾ കയറിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ ആ അവിടെ നിന്നൊക്കെ ആ ഒരു ഖരീഫ് സീസണിൽ നല്ലോണം വെള്ളം വരുന്ന ഒരു ഏരിയ ആണ് അവിടെയൊക്കെ ഇതിനു മുമ്പ് നമ്മൾ വന്നപ്പോൾ ഖരീഫ് സീസണിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനൊരു വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ സമയത്ത് നല്ലോണം അവിടെ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ആയിട്ടാണ് വെള്ളം വരുന്നത് നമുക്ക് അങ്ങോട്ട് കയറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ്ട് നമ്മൾ ഒരു ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി പോവുകയാണ് അവരെല്ലാം റെഡിയാണ് അതാണ്ട് ഹിറ്റാക്കെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോട്ടെ കേട്ടോ മുച്ചിയും മൊഫാച്ചിയും വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അവർ ഓൾറെഡി ഇവിടെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട് കുഞ്ഞുമായിട്ടായതുകൊണ്ട് മൊഫാച്ചി വരുന്നില്ല ഉമ്മച്ചായും അതുപോലെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പോയാലോ ഇല്ല ഗൈസ് ഉമ്മച്ചയുടെയും മൊഫാച്ചിയുടെയും മനസ്സ് മാറിയിട്ടുണ്ട് അവരും വരുവാണ് കേട്ടോ അവർക്ക് അവിടെ കണ്ട് സഹിച്ചിരിക്കാനുള്ള കഴിവില്ല അതാ നോക്കൂ നല്ല ഭംഗിയാണ് അപ്പോൾ അവർ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അതാ വരുന്നു അവരിതാ കട്ട വെയിറ്റിംഗ് ആണ് നമുക്ക് കയറാം വാ ഇതാണ് നമ്മുടെ ചാനല് തുടങ്ങാൻ പ്രേരിതമായിട്ടുള്ള ആള് അനിയനാണ് ഈ ചാനല് തുടങ്ങാൻ എനിക്ക് പ്രചോദനം തന്നത് നീളത്തിലുള്ള ഈ നീളത്തിലുള്ള പന്നലിന്റെ ഒരു ഐറ്റം ആയിരുന്നു നമ്മളെ മൊന്തമ്പുഴ ഈ ചെടിയെ കുറിച്ചൊക്കെയാണ് പറയുന്നത് പന്നല് കറുകപ്പുല്ല് കറുകപ്പുല്ല് പേരാല് പേരാല് അടിപൊളി കേട്ടോ നോക്കിക്കേ നല്ല ഭംഗിയില്ലേ കാണാൻ വാദി ദർബ ഇതിപ്പ ഈ സൈഡാണ് വെയിറ്റ് കൂടുതൽ കേട്ടാ ഉമ്മച്ചിപ്പുറത്ത് വന്ന് ബാലൻസ് ചെയ്യാണ് ഹൗസിന്റെ മേത്തല്ലേ വെള്ളം അടിച്ചു ഹൗസിന്റെ ചുണ്ട് പൊട്ടിയിരിക്കാണ് മുഖത്തല്ലേ എന്ത് ചെയ്യാനാ പോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് നോക്കിക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതെ
മീനുകളൊക്കെ പോകുന്നവർക്ക് വലിയ മീൻ പറ്റുന്നത് പോലത്തെ മീനുകളാണ്. എനിക്ക് അനിയൻ പറഞ്ഞു തരാണ് എന്താണ് ചേട്ടത്തി ഇത് അതായത് നല്ല വ്യൂ ആണ് സത്യമാണ് ആണ് നല്ലൊരു നല്ല രസം എന്താ പറയണ്ടേന്ന് അറിയത്തില്ല പക്ഷേ അത് അടിപൊളി നോക്ക് നമ്മുടെ നാട്ടിലെ ഒരു മരുന്ന് അതെ ഇത് നീല ഉമ്മയാണ് ഇതല്ലേ 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 ഈ സാധനമല്ലേ എന്തുവാ നീല ഉമ്മ നീല ഉമ്മ ആണ് കേട്ടോ ഇത് നീല ഉമ്മ പറിച്ചെടുക്കും അല്ലെ വൈദ്യന്മാരെ കാണിയ അല്ലേ വളരെ ഈ താഴെ കിടക്കുന്ന അത് നമ്മക്ക് വളവില്ലാത്തടത്ത് കിടന്നിട്ടാ ആ ഇത് നല്ല വളവുള്ളടത്ത് കിടക്കുന്ന ബ്രഹ്മിയൻ ഉപയോഗിക്കുന്നു ആ നീലയുമ്പോ ബ്രഹ്മിയും ഇത് ഏതെങ്കിലും വൈദ്യന്മാരെ നിങ്ങൾ ഫോട്ടോ എടുത്ത് കാണിയില്ല കറക്റ്റാണ് ഏ ഓമരം നിക്കുന്ന അല്ലല്ല ഇത് ഒരിക്കലും പോകത്തില്ല ഇത് നമ്മളിരിക്കാൻ വരുന്നത് ഈ വെള്ളം ഒരു ഇത്രയും മിനറൽ വാട്ടർ ആക്കി എടുക്കേണ്ട കാര്യമില്ല ഒന്നും ചെയ്യാനില്ല ഇംഗ്ലീഷ് വീഡിയോ ഡ്രിങ്കിംഗ് വാട്ടർ റൈറ്റ് ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് മുകളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകാൻ പോവുകയാണ് ഇന്ന് ഫുൾ ഡേ നമ്മൾ കറക്റ്റ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് കണ്ടോ ഇവിടെ തന്നെ നമുക്ക് ഇതാണ്ട് കരിക്കൊക്കെ ഉണ്ട് കൂടാതെ ഇതാണ്ടേ ഇവിടെ എവിടെ ചെന്നാലും കരിക്കുണ്ടാവും കേട്ടോ കരിക്കുണ്ട് ഇപ്പോൾ ഇവർ ചായ വാങ്ങാൻ പോവുകയാണ് നല്ല സർവീസാണ് കേട്ടോ അവരാണെങ്കിൽ നല്ല കമ്പനിയായിരുന്നു നമ്മളുമായിട്ട് ബോട്ട് ഓടിച്ചത് അദ്ദേഹമാണ് നല്ല കാര്യമായിട്ടായിരുന്നു നമ്മളോട് സംസാരിച്ചതും നല്ല ഡീലിംഗ് ആയിരുന്നു അല്ല അദ്ദേഹവും നല്ല സൗമ്യമായിട്ടുള്ള പെരുമാറ്റം ഇവിടുത്തെ പൊതുവേ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടുത്തെ ഒമാനികളാണെങ്കിലും നല്ല പെരുമാറ്റമാണ് അല്ലേക്ക സിമ്പിളായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ നോക്ക് അടിപൊളിയാണ് കേട്ടോ സ്വർഗം കിട്ടിയൊരു ഫീല് സത്യം അല്ല നല്ല ഭംഗിയാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വിഷ്വൽസ് കാണുമ്പോൾ നമ്മൾ ഓരോ പിക്ചറുകൾ മാത്രമേ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് എങ്കിൽ പോലും പിക്ചറുകളിൽ കാണുന്നൊരു സ്ഥലമാണ് അതേ ഇതിലെ നമുക്ക് ഇവർ പോകുന്ന പോലെ മുകളിലേക്ക് കയറി അങ്ങ് കാണുന്ന മരം കണ്ടോ അതെ അത് ആ ഒരു മരത്തിൻ്റെ ഏരിയയിലൊക്കെ ആകുമ്പോൾ പോകാൻ പറ്റും കേട്ടോ അവിടെയും അതിൻ്റെ മുകളിലേക്കൊക്കെ നമുക്ക് നടന്ന് കയറാൻ പറ്റും പക്ഷേ നമ്മൾ ഒരു ഉച്ച സമയമൊക്കെയാണ് പക്ഷേ ചൂടില്ല കേട്ടോ ചൂടില്ല പിന്നെ മക്കളൊക്കെ ഉണ്ട് അവരുടെയൊക്കെ സേഫ്റ്റി നമ്മൾ കണക്കിലെടുത്ത് നമ്മളിപ്പോൾ കയറുന്നില്ല
പക്ഷേ ഇതിനു മുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു, അത് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ കയറാത്ത കൂടുതൽ. പിന്നെന്ന് പറഞ്ഞാൽ അവിടെ വെള്ളമുള്ള സമയത്തൊക്കെ കയറുന്നതാണ് നല്ല ഭംഗി. ഇപ്പം ഇപ്പം തന്നെ ഒരു ഭംഗിയില്ല, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പക്ഷേ വെള്ളമുള്ളപ്പോഴേ ഇതിലും അടിപൊളിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പോകാനാണ് എന്തുകൊണ്ടും നല്ലത്. മുകളിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്നു, വെറുതെ നിൽക്കുന്നു, സമയം പോകുന്ന അറിയുന്നതേ ഇല്ല. അതാണ്ട് അടുത്ത ആൾക്കാർ പോകുന്നുണ്ട് ബോട്ടിങ്ങിൽ. അത് ഇവിടെ ഇങ്ങനെ ഈ ക്യാപ്പ് വെച്ചിരിക്കുന്നത് കൂടുതലും ഒമാനികളാണ് കേട്ടോ. വാദി ദർബാറിന്റെ മറ്റൊരു ഏരിയ, മറ്റൊരു ഭാഗം. ഇപ്പോൾ ഇത് വേറൊരു സൈഡാണ്. ഇതിന്റെ മറ്റൊരു സൈഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയിൽ ഒന്നിച്ചിരി പോയിട്ട് വേണം. കുറച്ച് ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് പോയി കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ മറ്റൊരു ഏരിയ കാണാം കേട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്.